മിശിഹായി പ്രിയ ദൈവജനമേ, ലേവ്യരുടെ പുസ്തകം 26 അധ്യായം 13 തിരുവചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ നിവർന്നു നടക്കേണ്ടതിന് നിങ്ങളുടെ നുകത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. ഭൂമിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നാം ആരും താഴ്ന്നു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ദൈവം നമ്മുടെ നുകത്തിന്റെ കെട്ടുകൾ പൊട്ടിക്കുവാനായി ഇതാ ദിവ്യകാരണത്തിൽ നമ്മുടെ അരികിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ നമുക്ക് പാടി ആരാധിച്ച് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കുടുംബത്തിലേക്കും അവിടുത്തെ സ്വീകരിക്കാം. ദൈവ കുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ജീവദാതനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു. ഹല്ലേലൂയാ, ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു. ഹല്ലേലൂയാ, ആമേൻ. ഹല്ലേലൂയാ യേശുവേ, ഹല്ലേലൂയാ യേശുവേ, യേശുവേ, യേശുവേ. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, പുറപ്പാട് പുസ്തകത്തിന്റെ 17 അധ്യായത്തിന്റെ 11 തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, മോശ കരങ്ങൾ ഉയർത്തി പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചു കൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്കർക്കായിരുന്നു വിജയം. മോശ ദൈവത്തിന് മുൻപിൽ ഇസ്രായേലിന് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചു. എന്നാൽ മോശയുടെ കരങ്ങൾ താഴ്ന്നപ്പോൾ അമലേക്കർ തിന്മയ്ക്ക് വിജയം ലഭിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ നമുക്ക് കടമയുണ്ട്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തി പിടിക്കാൻ നമുക്ക് കടമയുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവത്തിന് മുമ്പിൽ കരങ്ങൾ ഉയർത്താൻ കടമയുണ്ട്. തിരുസഭയ്ക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ കരങ്ങൾ ഉയർത്താൻ നമുക്ക് കടമയുണ്ട്. ഇന്ന് ലോകത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, തിരുസഭയ്ക്കെതിരെ ഇന്ന് തിന്മ പ്രബലപ്പെടുമ്പോൾ, സഭയില് ചിലയിടങ്ങളിലുമെല്ലാം അപജയങ്ങൾ ഉണ്ടാകുമ്പോൾ, വ്യക്തിജീവിതങ്ങളും കുടുംബജീവിതങ്ങളും ഇന്ന് തകർക്കപ്പെടുമ്പോൾ, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സത്യം, നമ്മുടെ കരങ്ങൾ ഇന്ന് താഴ്ന്നിരിക്കുന്നു. ഈ കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തപ്പെടേണ്ട കാലഘട്ടമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് കരങ്ങൾ ഉയർത്താൻ കടപ്പെട്ടവരായ നാം കരമുയർത്തണം. ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി കരമുയർത്തി തന്നെ പ്രാർത്ഥിക്കുവാൻ, നിലവിളിക്കുവാൻ നമുക്ക് കടമയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവാനുഗ്രഹത്തിന് വേണ്ടി, ദൈവാനുഗ്രഹം ലോകത്തിലേക്ക്, സഭയിലേക്ക്, കുടുംബങ്ങളിലേക്ക്, വ്യക്തിജീവിതങ്ങളിലേക്ക് ഒഴുകുന്നതിന് വേണ്ടി ദൈവത്തിന് മുമ്പിൽ കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ അനുഗ്രഹത്തിന് വേണ്ടി പാടി പ്രാർത്ഥിക്കാം. അനുഗ്രഹമേകാ എന്നരികിൽ വന്നീടണേ, ലോകത്തിലേക്ക് കടന്നു വരണമേ, സഭയിലേക്ക് കടന്നു വരണമേ, കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഈശോനാഥ അനുഗ്രഹമേകാ എന്നരികിൽ വന്നീടണേ, സഭയെ ലോകം മുഴുവനെയും സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തി അവിടുത്തെ കരുണയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ യേശുവേ, യേശുവേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.